ഡിഫറെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മൂവിയായിരുന്നു റോഷാ. ആ മൂവിയില് കണ്ണുകൾ മാത്രമേ കാണുന്നുള്ളൂ, മുഖം മറച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഒരു നടൻ എന്ന നിലയിൽ എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു ആ ഒരു കഥാപാത്രം? എന്റെ കരിയറിൽ ഏറ്റവും വലിയ ഹിറ്റായ ഒരു സിനിമയാണ് ബഹുമാനപ്പെട്ട ലിസൻസി പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുള്ള എന്റെ മാലക. അതിന്റെ സംവിധായകനായിരുന്നു ലിസാൻ ബഷീർ. ഞാൻ എന്റെ ഫിലിമോഗ്രഫിയിലെ ഏറ്റവും ഫേവറേറ്റ് സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ അതിന്റെ മുന്നിൽ നിൽക്കുന്ന രണ്ട് സിനിമകളാണ് അഡ്വഞ്ചേഴ്സ് ഓഫ് മോമന കുട്ടും ഇബിലിസും. ഈ രണ്ട് സിനിമകളുടെയും തിരക്കഥാകൃത്തായ സമയം ഇവര് രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു സിനിമ, അതില് അത് മമ്മൂക്ക വെച്ച് ചെയ്യുന്ന മമ്മൂക്ക പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ. അപ്പൊ ഇതിലൊരു വേഷം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹവുമായിട്ടാണ് ഇവര് രണ്ടുപേരും ഒരു ദിവസം എന്നെ കാണാൻ വരുന്നത്. ഈ സിനിമ ഫുൾ കഥയാണ് ആദ്യം എന്റെ അടുത്ത് പറയുന്നത്. പറഞ്ഞപ്പോ എനിക്ക് ഏറ്റവും ആദ്യം തോന്നിയൊരു വികാരം എന്ന് പറഞ്ഞാൽ മമ്മൂക്ക അടുത്തൊരു റെസ്പെക്ട് ആണ്. കാര്യം ഈ സിനിമ റോഷാക്ക് എന്ന് പറഞ്ഞൊരു സിനിമ മമ്മൂക്ക ജഡ്ജ് ചെയ്തു, ആ സിനിമ ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിച്ചു, ആ സിനിമ അദ്ദേഹം നിർമ്മിച്ചു. അതിന് അദ്ദേഹത്തിനോട് എനിക്ക്, അതായത് ഈ കാലഘട്ടത്തിലും അദ്ദേഹം എത്ര അപ്ഡേറ്റഡ് ആണ് എന്നുള്ളതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ആ സിനിമ അദ്ദേഹം ചെയ്യാൻ കാണിച്ച മനസ്സ്. അപ്പൊ ഈ കഥ മൊത്തം ഞാൻ കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു ഇതിൽ ഏത് വേഷമാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ ദിലീപ് എന്ന് പറഞ്ഞ വേഷമാണ് ഈ ഫുൾ സ്ക്രിപ്റ്റ് നറേഷനിൽ ദിലീപിന് എവിടെയും ദിലീപിന് മനസ്സിലാവുന്നില്ല, ദിലീപ് ആരാണെന്നും കാണിക്കുന്നില്ല. ദിലീപ് ഈ ക്യാരക്ടറിന്റെ ഹാലുസിനേഷനിൽ വരുന്ന ഒരു ഒരു ക്യാരക്ടർ മാത്രമാണ്. അപ്പൊ അത് എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു ആദ്യം ഞാനത് കേട്ടപ്പോ. പക്ഷെ ഒരു നിസാം എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത്, അതിനേക്കാൾ ഉപരി ഒരു സംവിധായകൻ എന്റെ അടുത്ത് അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്യാരക്ടറിന്റെ പ്ലേസ്മെന്റ് കൊണ്ട് നിസാം മനസ്സിലൊരു ആഗ്രഹം, അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് ഒരു റീച്ച് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റില് അത്രയും ഇമ്പോർട്ടൻസും ഒരു പ്രസൻസും കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ അത് ചെയ്യാൻ ആഗ്രഹിച്ചത്. അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഒരുപാട് ബഹുമാനിക്കുന്ന എന്റെ വീട്ടിലെ ഒരു മുതിർന്ന ആൾ എന്ന രീതിയിൽ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന മമ്മൂക്കയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ഒരവസരം എന്നുള്ള രീതിയിലാണ് ഞാൻ ആ സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ പറയുന്ന പോലെ ഞാൻ കണ്ടുകൊണ്ട് ഒരു മാജിക് കാണിക്കാമെന്നൊന്നും നേരത്തെ തീരുമാനിച്ചൊന്നുമല്ല ആ സിനിമ ചെയ്തത്. ആ മുഖംമൂടിയുടെ പുറകിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെയോ ഭാഗ്യം കൊണ്ട് ആളുകൾക്ക് അതൊരു കൺവിൻസിങ് ആയ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ആയി. ഒരു സിനിമ റിലീസായി ഒരു ഒരാഴ്ച കഴിയുമ്പോൾ അതിന്റെ അണിയറ പ്രവർത്തകർ ഒരു പ്രസ് മീറ്റിലൂടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പറയും ആ മുഖംമൂടി ഇട്ട് വന്നത് ആസിഫ് അലി ആയിരുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ തിരിച്ചറിയും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ഈ സിനിമ റിലീസാവുന്നതിന് മുന്നേ വന്ന ടീസറിൽ നിന്ന് ആളുകൾ എന്റെ കണ്ണു വെച്ച് എന്നെ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നതും, അത് ആ സിനിമയിലെ എന്റെ ക്യാരക്ടറിനെ പറ്റി ആളുകൾ സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തു എന്ന് പറയുന്നതും ഒക്കെ വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്റെ കണ്ണുകളിൽ നിന്ന് മലയാളികൾ എന്നെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ എനിക്ക് അത്രയും വലിയൊരു സ്ഥാനമുണ്ട് എന്നുള്ളത് വലിയൊരു അംഗീകാരമായിരുന്നു. അപ്പൊ അതിനെനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ, ഇതിന് വേറൊരു മറുപടി എന്തെങ്കിലും ഇല്ല.